പ്ലസ് ടു മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2. ഇപ്പം ഇവിടെ നമുക്ക് ദി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ക്ലോസ് ഇൻവേഴ്സ് 0π ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് തന്ന ക്വസ്റ്റിനെ വൈ ഈക്വൽന്ന് എടുക്കാം. അപ്പോൾ വൈ ഈക്വൽ കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2. അപ്പോൾ തരുന്ന ക്വസ്റ്റിനെ എപ്പോഴും നിങ്ങൾ വൈ എന്ന് എടുക്കുക. ഇനി കോസ് ഇൻവേഴ്സ് കോസ് ഇതിപ്പുറത്ത് വരുമ്പോൾ എന്തുവരും? കോസ് വൈ എന്നാവും. അപ്പോൾ കോസ് വൈ ഈക്വൽ ബാക്കി റൂട്ട് 3/2. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് കോസിൻ്റെ ഏത് വിലയ്ക്കാണ് ഈ റൂട്ട് 3/2 കിട്ടുന്നതെന്നാണ്. ഇപ്പോൾ ഏത് വിലയ്ക്കായിരിക്കും? 5/6. അപ്പോൾ കോസ് 5/6 എന്ന് പറയുന്നതാണ് റൂട്ട് 3/2. ഈ 5/6 എന്ന് പറയുന്നത് ഏതിനകത്ത് വരും? ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായ 0π ആ ക്ലോസിൻ്റെ ഒന്നകത്ത് വരും. അപ്പോൾ ദെയർഫോർ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് റൂട്ട് 3/2 എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 5/6. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതേ ഉള്ളൂ, കോസിൻ്റെ ഏത് വിലയ്ക്കാണ് ഈ റൂട്ട് 3/2 വരുന്നത്? ഏതിനായിരിക്കും? 5/6. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനെ നമ്മൾ ഈ രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഒന്ന് എഴുതുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതിനകത്താണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാതെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്തത് കോസീക് ഇൻവേഴ്സ് 2. ഇപ്പം ഇവിടെ ദി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസീക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -π/2, π/2, -0. അപ്പോൾ ഇതിനകത്ത് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ വരാൻ പാടില്ല. അപ്പോൾ -π/2 നും π/2 നും ഇടയ്ക്കായിരിക്കണം 0 വരാൻ പാടില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, കൊസീക്ക് 5/6, അപ്പോൾ അല്ലെ വൈ ഈക്വൽ കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് എടുക്കുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കൊസീക്ക് വൈ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇപ്പോൾ കൊസീക്കിൻ്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് 2 കിട്ടുന്നത്? ഏതിനായിരിക്കും? 5/6 അല്ലേ. കൊസീക്ക് 5/6 ആണ് 2 എന്ന് പറയുന്നത്. ഇനി ഈ 5/6 എന്ന് പറയുന്ന ഏതിൻ്റെ ഉള്ളിൽ വരും? -π/2, π/2. അപ്പോൾ ഈ ഇൻ്റർവലിനകത്തായിരിക്കും 5/6 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് 2 എന്ന് പറയുന്നത് അപ്പോൾ 5/6 ആയിട്ട് എടുക്കാം. അപ്പോൾ മനസ്സിലായല്ലോ കൊസീക്കിൻ്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് 2 കിട്ടുന്നത്? ഏതിനായിരിക്കും? 5/6. അപ്പോൾ കൊസീക്ക് 5/6 എന്ന് പറയുന്നതാണ് 2 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് -√3. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് ഈസ് -π/2, π/2. അത് ഓപ്പൺ ഇൻ്റർവൽ ആണ്, കാരണം ഈ രണ്ട് വാല്യൂസും വരാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ലെറ്റ് വൈ ഈക്വൾ, ക്വസ്റ്റ്യൻ നമ്മൾ വൈ ഈക്വൾ എന്ന് എഴുതുന്നു. വൈ ഈക്വൾ ടാൻ ഇൻവേഴ്സ് -√3. ഇനി ടാൻ ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ ടാൻ വൈ ആവും. അപ്പോൾ ടാൻ വൈ ഈക്വൾ -√3. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ടാൻ്റെ ഏത് വിലയ്ക്കാണ് √3 വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ടാൻ 5/3 ആണ് √3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് അല്ലേ കിട്ടേണ്ടത്? അപ്പം അതുകൊണ്ട് -tan π/3 ആണ് -√3 എന്ന് പറയുന്നത്. ഇനി ദെയർഫോർ ടാൻ -π/3 എന്ന് പറയുന്നത് -√3 ആയിരിക്കും. -π/3 എന്ന് പറയുന്നത് ഏതിനകത്ത് വരും? -π/2 നും π/2 നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് -√3 എന്ന് പറയുന്നത് -π/3 ആയിരിക്കും. ഇപ്പോൾ ടാൻ്റെ വാല്യൂ √3 -√3 കിട്ടണമെങ്കിൽ അത് അതിനകത്തായിരിക്കും, -π/3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം അടുത്ത പ്രോബ്ലം, കോസ് ഇൻവേഴ്സ് -1/2. ഇതിനകത്തൊക്കെ ഈ നെഗറ്റീവ്സ് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2, ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതിനകത്താണ്? 0π. 0π എന്ന് പറയുന്ന ക്ലോസ് ഇൻവേൽ, അതായത് 0π ഇതിനകത്ത് വരുന്ന എല്ലാ വാല്യൂസും എടുക്കാം. ഇനി ഇപ്പോൾ വൈ ഈക്വൽ കോസ് ഇൻവേഴ്സ് -1/2 എന്നാണ് എടുക്കുന്നത്. അതിൽ നിന്ന് കോസ് വൈ ഈക്വൽ -1/2. ഇനി കോസിൻ്റെ ഏത് വിലയ്ക്കാണ് നമുക്ക് 1/2 കിട്ടുന്നത്? 5/3. ഇപ്പോൾ കോസ് 5/3 എന്ന് പറയുന്നതാണ് 1/2. ഇപ്പോൾ കോസ് 5/3 1/2 ആണ്, നമുക്ക് ഈ വാല്യൂ എടുക്കാൻ ഒക്കില്ല. കാരണം എന്താണ്? നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടേണ്ടത്. ഇപ്പോൾ നെഗറ്റീവ് എങ്ങനെ എടുക്കാം? -cos π/3 = -1/2. അതിനാണ് നമ്മൾ ആദ്യം ഒരു സ്റ്റഡി ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞത് അതിനാണ്. അതായത് ഈ മൈനസുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കോസ് -cos π/3 എന്ന് പറയുന്നത് -1/2 ആണ്. അപ്പോൾ വിച്ച് ഇംപ്ലൈസ്, ഇനി കോസിന് മൈനസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് പൈയിൽ നിന്ന് മൈനസ് ചെയ്യണം. നേരത്തെ പറഞ്ഞാണ് കോസ് സീക്ക് കോട്ട്. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ്സ് വന്നാൽ അത് പൈയിൽ നിന്ന് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കോസ് ഇവിടെ കോസിൻ്റെ വില മൈനസ് ആയതുകൊണ്ട് കോസ് π - π/3 എന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ π/3 എന്ന് പറയുന്നത് പൈയിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ കോസ് π - π/3 എന്ന് പറയുന്നതാണ് -1/2 എന്ന് കിട്ടിയത്. ഇനി π - π/3 എന്ന് പറയുന്നത് എത്രയാണ്?
നമുക്ക് എൽ സി എടുക്കുമ്പോൾ ത്രീ എൽ സി എടുക്കുമ്പോൾ ത്രീ ഇൻറ്റു പൈ, ത്രീ പൈ മൈനസ് പൈ, അതായത് ടു പൈ കിട്ടും. അപ്പം ടു പൈ ബൈ ത്രീ. അപ്പം കോസ് ടു പൈ ബൈ ത്രീ ആണ് എന്ത് കിട്ടുന്നത്? മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത്. ഇനി ഈ ടു പൈ ബൈ ത്രീ എന്ന് പറയുന്ന ഏതിനകത്ത് വരും? സീറോ പൈ എന്ന് പറയുന്ന ഈ ഇൻ്റർവലിനകത്താണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ എടുക്കാം. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്ത് നിൽക്കുന്നതായിരിക്കണം. അതിനകത്തല്ലെങ്കിൽ നമുക്ക് ആ വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ടു പൈ ബൈ ത്രീ എന്ന് പറയുന്നത് സീറോ പൈക്ക് ഇടയ്ക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് കോസ് ടു പൈ ബൈ ത്രീ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു. ഇപ്പം പ്രിൻസിപ്പൽ വാല്യൂ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത് അപ്പോൾ എത്ര എടുക്കാം? ടു പൈ ബൈ ത്രീ. അപ്പം ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പോൾ കോസിൻ്റെ വില മൈനസ് വൺ ബൈ ടു വരുന്നത് ഏതിനകത്താണ് നമ്മൾ നോക്കി, ഏതിനകത്ത് വന്നു? പൈ ബൈ ത്രീയിൽ വന്നു. പക്ഷെ മൈനസ് ആയതുകൊണ്ടത് പൈയിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പം ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ആ സ്റ്റഡി ടിപ്പിൽ പറഞ്ഞിരിക്കുന്ന ആ മൈനസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക, എങ്കിലേ നമുക്ക് ഇന്നത്തെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.